ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശീതള് പോകാനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് സുമിത്ര മോളെ, പോകല്ലേ മോളെ, ഞാൻ ഒറ്റയ്ക്ക് വീടില്ല എന്നൊക്കെ പറയുകയാണ്. അമ്മേ, എനിക്ക് പോയേ മതിയാവുള്ളു, സച്ചിനെ നേരെയാക്കിയാൽ എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇത് കേട്ട സുമിത്രയാണെങ്കിൽ, മോളെ സച്ചിനെ നേരെ എടുക്കാൻ പറ്റിയില്ലെങ്കിലും നിനക്ക് എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, സച്ചിനെ നേരെ ആക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ തീർന്നു തന്നെ വിചാരിച്ചു. അമ്മേ, എന്നെ മറന്നേക്കാം അങ്ങോട്ട്. ഇനി മേലാൽ ഞാൻ ഈ കുടുംബത്തിലേക്ക് കയറി വരില്ലമ്മേ, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എനിക്ക് ഏതായാലും പോയേ മതിയാവുള്ളു. മോളെ, ഈ അമ്മ പറയുന്നൊന്നും മോള് കേക്ക്. മോളെ, മോള് പോകരുത്. മോളെ, ഞാൻ ഇവിടെ നിന്ന് തനിച്ച് വിടില്ല. ഇത് കേട്ട നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ, എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ പോകാൻ ഉള്ളപ്പം. അപ്പോ ശീതളിനാകെ പേടി തോന്നി. അപ്പൊ ശീതളാണെങ്കിൽ എന്താ എന്താ അച്ഛമ്മ പറഞ്ഞത്? അച്ഛമ്മ എന്റെ ഒപ്പം വരാന്നോ? വേണ്ട വേണ്ട വേണ്ട, അച്ഛമ്മ എന്റെ ഒപ്പം വരേണ്ട കാര്യമൊന്നുമില്ല. അതെന്താ അതെന്താ ഞാൻ വന്നാല്? അച്ഛമ്മേ, അച്ഛമ്മയെ സച്ചിൻ ഉപദ്രവിക്കുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ല. ഉറപ്പായിട്ടും അച്ഛമ്മ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ സച്ചിൻ അച്ഛമ്മയെ ഉപദ്രവിക്കും. അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഞാൻ സഹിക്കുന്നത് ഞാൻ തന്നെ അങ്ങോട്ട് സഹിച്ചു പോയിക്കോളാം. അല്ലാതെ എന്റെ അടുത്ത് ആരും വന്ന് സഹിക്കാനായിട്ട് നിൽക്കണ്ട എന്ന് ഈ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ പിടിക്കണം. മോളെ, ഞാൻ മോളോട് തൊഴുതു പറയാം, ദേ ദയവ് ചെയ്ത് നീ ഇവിടെ നിന്ന് പോകരുത്. നീ എൻ്റെ ഈ കാര്യങ്ങളൊന്ന് കേൾക്കണം. ഞാൻ പറയുന്നൊന്ന് നീ അനുസരിക്കണം. നീ പോകരുത്. സച്ചിൻ എന്നെ ഉപദ്രവിക്കും. മോളെ, നീ പോകരുത്. അമ്മ എന്നോട് ക്ഷമിക്കണം. ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പോയേ മതിയാവുള്ളു. ഞാൻ പോകും അമ്മേ. എനിക്ക് പോയേ മതിയാവുള്ളു എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരസ്വതി അമ്മ വീണ്ടും പറയാണ്, ഹാ എങ്കിൽ പിന്നെ ഉറപ്പായിട്ട് ഞാനും കൂടെ പോകും. അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ അവളെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് ഒന്ന് ശ്രമിക്കുകയാണ്. ആ സമയത്ത് അമ്മയും പോകും എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ മനസ്സ് മാറ്റി നിങ്ങൾ രണ്ടും കൂടി ഇറങ്ങി പോകാൻ നിൽക്കരുത്. അമ്മ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ അങ്ങോട്ട് നിന്നാ മതി. പറഞ്ഞ മനസ്സിലായോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശീതളുവാണെങ്കിൽ, അമ്മേനെ ഞാൻ പറഞ്ഞല്ലോ അമ്മേ, ഇനി അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് താല്പര്യമില്ല. ഞാൻ ഈ ശ്രീനിലയം വിടുകയാണ് അമ്മ എന്നും പറയുകയാണ്. അപ്പോൾ സരസ്വതി അമ്മ വീണ്ടും ഇങ്ങനെ പറഞ്ഞിട്ട്, എങ്കിൽ പിന്നെ ഞാനും എൻ്റെ ഡ്രസ്സ് പോയി പാക്ക് ചെയ്യട്ടെ, ഞാനും ശീതളോടൊപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് സരസ്വതി അമ്മ നേരെ വേറെ റൂമിലേക്ക് പോവുകയാണ്. സുമിത്രയാണെങ്കിൽ ഭയങ്കരേറെ കരച്ചിൽ. എന്താ മോളെ നീ പറയുന്നത്? നീ എന്താ ഈ കാണിക്കുന്നത്? അമ്മക്കറിയരുത് അമ്മേ, എനിക്കൊന്നും വരില്ലമ്മേ. സച്ചിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്കൊന്നും വരാനായിട്ട് പോകുന്നില്ല. അമ്മ എന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുതമ്മേ എന്ന് സുമിത്രയെ പറഞ്ഞ് ആശ്വാസപ്പെടുത്തുകയാണ്. ഇവർ രണ്ടുപേരാണെങ്കിൽ ഭയങ്കരേറെ കരച്ചിലും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജയാണ്. അപ്പോൾ ഈ രഞ്ജിത പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ആലോചിക്കുകയാണ് പൂജ. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജിത വന്നിട്ട് ഒരു ഗ്ലാസ് ചായ കൊടുക്കുകയാണ്. എന്താ മോളെ ചായ എന്നും പറഞ്ഞുകൊണ്ട്, എന്താ മോളെ നീ എന്തിങ്ങനെ ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ പൂജ അവിടെ നിന്ന് എണീറ്റിട്ട്, ആൻറ്റി ഞാനൊരു കാര്യം ആൻറ്റിയോട് പറയട്ടെ, എനിക്ക് ഇത് എത്ര നാൾ മറച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആൻറ്റിക്ക് തന്ന വാക്ക് എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ മോളെ? അല്ല, ഈ പ്രതീക്ഷേട്ടൻ ജയിലിലാണെന്ന് ഉള്ള കാര്യമില്ലേ, അതെനിക്ക് അമ്മയോട് തുറന്നു പറയേണ്ടി വരും ആൻറ്റി. അത് ആൻറ്റിയോട് എനിക്ക് പാലിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആൻറ്റി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയാണെങ്കിൽ മനസ്സിലായി മോളെ, നിനക്കത് ആ വലിയൊരു രഹസ്യം നിന്റെ അമ്മയുടെ മുന്നിൽ നിന്ന് നിനക്ക് മറച്ചു പിടിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അതുകൊണ്ട് സാരമില്ല, നീ ഏതായാലും പറഞ്ഞോ. ഇത് കേട്ട് നമ്മുടെ പൂജയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച അവസ്ഥ നിൽക്കുകയാണ്. എന്താ എന്താ പറഞ്ഞത്? എന്നോട് പറഞ്ഞോളാനോ? അതെ പറഞ്ഞോ. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. നിബന്ധനയോ? എന്താൻറ്റി എന്താൻറ്റി ആ നിബന്ധന? പക്ഷെ ഞാൻ ഈ പ്രതീക്ഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ പോകുന്ന കാര്യം ഒരിക്കലും സുമിത്രയോട് നീ തുറന്നു പറയരുത്. കാരണം അത് സുമിത്രയ്ക്ക് ഒരു സർപ്രൈസ് വേണം എനിക്ക് കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. ഇത് കേട്ട് നമ്മുടെ പൂജയാണെങ്കിൽ, ഇല്ല ആൻറ്റി, ഒരിക്കലുമില്ല. പ്രതീക്ഷേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങാൻ പോകുന്ന കാര്യം ഞാൻ അമ്മയോട് പറയില്ല. എന്താ അതുപോലെ മതി, അത് മതി. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് നീ അമ്മയോട് പറഞ്ഞോ പ്രതീക്ഷ എവിടെയാണെന്നൊക്കെ എന്നിങ്ങനെ പറയുകയാണ്. പക്ഷെ എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അൻ്റെതേട്ടൻ എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആൻറ്റി ഏതായാലും ഞാൻ ഇറങ്ങുകയാണ് ആൻറ്റി. ഇറങ്ങാനോ? എങ്ങോട്ടിറങ്ങാൻ? എങ്ങോട്ടും ഇറങ്ങേണ്ട കാര്യമില്ല. ഇന്ന്
മോൾക്ക് വേണ്ടി ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്യാനാണ് എൻ്റെ താല്പര്യം. അതുകൊണ്ട് ഞാൻ ഭക്ഷണമെല്ലാം പാചകം ചെയ്ത് മോൾ കഴിച്ച് എന്നിട്ട് പോയാൽ മതി. ആൻറ്റി, അത് വേണോ? വേണം. ഇനി എന്തിനു ടെൻഷൻ? അമ്മയുടെ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞോളാം പറഞ്ഞില്ലേ, പിന്നെ ടെൻഷൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. അല്ല ആൻറ്റി, ഞാൻ അനുദേട്ടനെ കുറിച്ച് എന്നെ ആലോചിക്കുകയായിരുന്നു. അനുദേട്ടൻ എന്തിനായിരിക്കും ഇതെല്ലാം മറച്ചു വെച്ചതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ മോളിപ്പോ ഏതായാലും പോകാനായിട്ട് നിൽക്കണ്ട കേട്ടോ, ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത് അങ്ങോട്ട് പോവുകയാണ്. രഞ്ജിത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ പങ്കജ് അടുത്തിരുന്നിട്ട് എന്താ പൂജ, ഇപ്പോഴും നിന്റെ സങ്കടം മാറിയില്ലേ പൂജ എന്ന് ചോദിക്കുകയാണ്. അതല്ല പങ്കജേ, ഞാനേ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒന്നും ഒരു സംബന്ധം കിട്ടുന്നില്ലല്ലോ പങ്കജേ. കാരണം എൻ്റെ അമ്മ കുറേ വർഷം കോമ സ്റ്റേജിലായിരുന്നു. ആ കോമ സ്റ്റേജിൽ നിന്ന് എണീറ്റു. അതിനുശേഷം അമ്മയ്ക്കെല്ലാം നഷ്ടപ്പെട്ടൊരു രീതിയിലായിരുന്നു. മക്കൾ എവിടെയാണ് എന്നൊന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഓരോ മക്കളെയും തിരിച്ചു കിട്ടി. അപ്പോഴും പ്രതീക്ഷേട്ടൻ എവിടെയാണെന്നുള്ളൊരു ചിന്ത അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വരികയായിരുന്നു. പക്ഷെ ആ സമയത്തും ആൻറ്റത്തേട്ടൻ പറഞ്ഞില്ല പ്രതീക്ഷേട്ടൻ എവിടെയാന്ന്. പിന്നെ പ്രതീക്ഷേട്ടൻ എവിടെയാണെന്ന്, ഗൾഫിൽ പോയിരിക്കുകയാണ്, അവിടെ ഒരു പ്രോഗ്രാമിന് പോയിരിക്കുകയാണ് എന്നൊക്കെയാണ് അമ്മയോട് പറഞ്ഞത്. അമ്മ അത് വിശ്വസിച്ചു. പ്രതീക്ഷേട്ടന് വേണ്ടി അമ്മ കാത്തിരുന്നു. എന്നിട്ട് പോലും ആൻറ്റത്തേട്ടൻ അവിടെ സത്യം പറഞ്ഞില്ല. അതാണ് ഞാൻ ചിന്തിക്കുന്നത്, അമ്മ അത്രയും വേദനിച്ചെന്നറിഞ്ഞിട്ടും ആൻറ്റത്തേട്ടൻ എന്തുകൊണ്ട് സത്യം പറഞ്ഞില്ല. ഇനി എന്തെങ്കിലും കാരണം ഉണ്ടാകുമോ? എന്തെങ്കിലും കാരണമില്ലാതെ ഇങ്ങനെയൊന്നും നടക്കാനായിട്ട് വഴിയില്ലല്ലോ. ആൻറ്റത്തേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എൻ്റെ മനസ്സിൽ പോലും ചിന്തിക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല പങ്കജേ. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ കിടന്ന് ആലോചിക്കുന്നത് എന്നുള്ളൊരു കാര്യവും അവിടെ സംസാരിക്കുകയാണ്. ആ അതെല്ലാം വിട്ടേര്, ഇപ്പോൾ നടന്നതെല്ലാം നടന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ അനന്യയാണ്. അപ്പോൾ അനന്യയാണെങ്കിൽ അലമാരിയൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിൻ്റെ മാല കാണാനില്ല. അപ്പോൾ അനന്യ അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കണം, അൻറ്റുത അവിടെ ഇരിക്കുന്നുണ്ട്. സ്വരമോളുടെ മാല കാണാനില്ലല്ലോ. അൻറ്റുതേ, സ്വരമോളുടെ മാല കണ്ടോ? സ്വരമോളുടെ മാല കാണാനില്ല എന്ന് ഇത് കേട്ട അൻറ്റുതിന് കലി വരികയാണ്. ഷേ, നീ എന്തിനാ അനന്യ ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്? സ്വരമോളുടെ മാല കാണാനില്ല, അതല്ലേ നിങ്ങളുടെ ഞാൻ ചോദിച്ചത്? ഷോ, ഇത് വല്ലാത്തൊരു ശല്യമായല്ലോ. സ്വരമോളുടെ മാല കാണാനില്ല, അത് കാണാനില്ല, ഇത് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കണത്? ആഹാ, അത് കൊള്ളാലോ. ഇപ്പം മാല കാണാത്തത് കൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. അൻ്റത് അതിൽ കിടന്ന് കൂടുതൽ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ദേ അനന്നെ, നീ സ്വരമോളുടെ കാര്യത്തിൽ ഒരുപാട് പൊസിറ്റീവിനെ കാണിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായല്ലേ പറഞ്ഞത്? അങ്ങനെ കാണിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും പലതും തീരുമാനിക്കേണ്ടി വരും. അൻ്റതേ നിർത്തിക്കോ, സ്വരമോളുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് സോഫ്റ്റ് തന്നെയാണ്. പിന്നെ അവളുടെ കാര്യം കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ മനസ്സിലായി, ഇനി ഞാനത് അങ്ങോട്ട് മറന്നേക്കും. എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നിനക്ക് പോകാം, എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത് അനന്യാ. ആഹാ, കൊള്ളാലോ, കുടുംബത്തിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയെന്നോ? ആൻറ്റുതേ, ആൻറ്റുതിന് എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും ഇവിടെ നിന്ന് ഞാൻ പോകുന്ന പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി. സ്വരമോളോടൊപ്പം ഇവിടെ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഇത് കേട്ട് നമ്മുടെ അൻറ്റുതാണെങ്കിൽ, അങ്ങനെ സ്വരമോളുടെ കാര്യത്തിൽ നീ ഒരുപാട് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനുള്ള അർഹതയൊന്നും നിനക്കില്ല. നീ സ്വരമോളുടെ കാര്യത്തിൽ കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വരമോളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ദേ അൻറ്റുതേ, ഈ വർത്തമാനം ഇവിടെ നിർത്തിക്കൊള്ളാം. അൻറ്റുതേ, അതൊന്നും എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ്. പിന്നെ അഥവാ ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ സ്വരമോളെയും കൊണ്ടേ പോകുള്ളു, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇങ്ങനെ പോകുന്നതെന്ന് അറിയാലോ. ഇനി അതൊന്നും വേണ്ട, നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ തന്നെ നോക്കാം, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ തന്നെ നോക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര തിരക്കുമാണ്. അനന്യയാണെങ്കിൽ അഹങ്കാരം പിടിച്ച വർത്തമാനം തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്ര കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സുമിത്രയോട് ചോദിക്കണം, എന്താ അമ്മേ, അമ്മ എന്തിനാ കരയുന്നത്? മോനെ, അവിടെ ശീതള് ഇവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുകയാണ് മോനെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനന്യയ്ക്ക് ഭയങ്കരയേറെ സന്തോഷം. മോനെ, നീ ഒന്ന് പറയണം അവളോട് പോകണ്ടായെന്ന്. അവള് പെട്ടിയൊക്കെ എടുത്തു, മോളെ ഇവിടെ നിന്ന് പോകും തന്നെയാണ് അവള് പറയുന്നത്, നീ ഒന്ന് പറ മോനെ. അപ്പോ ആൻറ്റത് അനന്യയെ ഒന്ന് തുറച്ചു നോക്കിയാണ്. അനന്യയ്ക്ക് ഒരു കൂസലുമില്ല, അനന്യ താഴത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്.
അപ്പോ നമ്മുടെ അനിരുദ്ധാണെങ്കിൽ ശീതളോട് പോകണ്ടെന്ന് പറയണമല്ലോ, അതിനു വേണ്ടി തന്നെ അങ്ങോട്ട് ചെല്ലുകയും ചെയ്യണം. അപ്പോ സുമിത്രയാണെങ്കിൽ അനനെ നോക്കിയിട്ട് എല്ലാ ആവേശം ഉണ്ടായിരുന്നോ നിന്ദി ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്നത് എന്നൊരു രീതിയിൽ തന്നെ സുമിത്ര അനനിയെ നോക്കിയാണ്. പക്ഷേ അനനയ്ക്കും അതിനൊരു കൂസലുണ്ടായില്ല. അവള് വേണമെങ്കിൽ ഇറങ്ങി പോണെങ്കിൽ പോട്ടെ എന്ന് ചിന്തിച്ച് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിത്രയാണ്. അപ്പൊ ചിത്രയാണെങ്കിൽ ടേബിളെല്ലാം ഇങ്ങനെ തുടച്ചു ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ ഈ ദീപു കുടിച്ച് ലെക്ക് കെട്ട് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ചിത്ര നീ ഞാൻ പറയുന്നത് കേട്ടെ. പക്ഷെ ചിത്ര അതൊന്നും പറഞ്ഞത് കേൾക്കാതെ അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചിത്രേ നീ അവിടെ നിന്ന് നിൽക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ചിത്രേ? നീ എന്തിനാ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്? ദേ ഞാൻ ചെയ്തത് തെറ്റാണ്, പക്ഷേ അതിനെല്ലാം ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ചില്ലേ. എന്നിട്ടും നിങ്ങൾ എന്തിനിങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തുന്നത്? നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും ചിത്രേ. നിങ്ങൾക്ക് എന്നോട് ക്ഷമിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കണം. ക്ഷമയോ നിങ്ങളോടോ? നിങ്ങൾ കള്ളം മാത്രം പറയുന്ന ഒരാളാണ്. ആളോട് ഞാൻ ക്ഷമിക്കണോ? ഒരിക്കലുമില്ല, ഒരിക്കലും ഞാൻ നിങ്ങളോട് ക്ഷമിക്കാനായിട്ട് പോകുന്നില്ല. ഓരോരോ ദുശീലങ്ങളും വരികയാണ്. പിന്നെ നിങ്ങളുടെ കാര്യങ്ങളിൽ എനിക്ക് കേക്കേം വേണ്ട. കാരണം നിങ്ങൾ ഇനി എന്ത് കള്ളത്തരമാണ് പറയാൻ പോകുന്നതെന്ന് ആർക്കറിയാം. നിങ്ങൾ വായെടുത്ത കള്ളത്തരേ പറയുള്ളൂ, ചതിയുടെ കഥയും. ഇനി അത് ആ കഥ കേട്ട് എനിക്കും കൂടി ശാപം കയറി നിൽക്കണം. എനിക്കതിനൊന്നും വയ്യ ദീപോട്ട, ഇവിടെ എന്നെ വെറുതെ അങ്ങോട്ട് വിട്ടേര്. എനിക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ചിത്രേ അവിടെ നിൽക്ക്, നീ പോകല്ലേ. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നീ ഒന്നും മനസ്സിലാക്ക്. നീ എന്താ എന്റെ ഒന്നും അംഗീകരിക്കാത്തത്? നിങ്ങൾ ആദ്യമേ ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല. നിങ്ങൾ ആദ്യം ശ്രീനിലയത്തിലേക്ക് ചെല്ല്, നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിലേക്ക്. എന്നിട്ട് പെങ്ങളുടെ കാല് വീണ് നിങ്ങൾ മാപ്പ് പറ. അപ്പോ നിങ്ങളുടെ പെങ്ങൾ ക്ഷമിക്കുന്നൊന്നും അറിയാലോ. സുമിത്രേച്ചിയെ കുറിച്ച് നിങ്ങൾ എന്തെല്ലാം അനാവശ്യങ്ങളാണോ പറഞ്ഞത്? ആ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇത് കേട്ട് നമ്മുടെ ദീപമാണെങ്കിൽ തലയെ കൈവച്ച് കരയാണ്. എൻ്റെ ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും? ചേച്ചിയുടെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ചിത്രേ, ആ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. ദേ ആ പരമശിവു അല്ലേ, ആ പരമശിവു ആണെങ്കിൽ എന്നെ ചതിച്ചു. പരമശിവം ശ്രീനിലയം ശ്രീനിലയം എടുത്തല്ലോ. അതിനുശേഷം സിദ്ധുവേട്ടൻ പരമശിവത്തിൻ്റെ കയ്യിൽ നിന്ന് ശ്രീനിലയം മേടിച്ച് പലിശക്ക് പലിശയും കൂടുതൽ പണമൊക്കെ കൊടുത്ത് മേടിച്ചു. പക്ഷേ ആ പണവും കൊണ്ട് പരമശിവൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ഇപ്പോൾ ഞാനാണ് ഒറ്റപ്പെട്ട അവസ്ഥയിൽ. അയാൾ സത്യങ്ങളൊന്നും പറയാനായിട്ട് തയ്യാറായില്ല. ഇപ്പോൾ ഞാൻ എല്ലാവരുടെ മുന്നിൽ കിടന്ന് ആകെ ഉരുകി വെന്തുരുകയാണ്. ചിത്രേ, ഞാൻ ഇനി ആരോട് എൻ്റെ സങ്കടം പറയും? ഹാ ഹാ, കൊള്ളാലോ, നിങ്ങൾ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടല്ലോ. കുടിച്ചിട്ട് നിങ്ങൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണല്ലോ. നിങ്ങളുടെ പെർഫോമൻസ് ഒന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ദീപോട്ട, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. ഇനി നിങ്ങളുടെ ഒരു കാര്യവും കേൾക്കാനായിട്ട് ഞാനോ എൻ്റെ മോനോ തയ്യാറാവില്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ ഇനിയും ചതിയുടെ വക്കി കിടക്കണേയിരിക്കും. അതുകൊണ്ട് വേണ്ട വേണ്ട, ഒരു കാര്യവും കേൾക്കണ്ട. എനിക്കൊന്നും കേൾക്കാൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചിത്ര ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ഇതൊക്കെ കറിഞ്ഞാൽ നമ്മുടെ ദീപു ആണെങ്കിൽ ഭയങ്കര സങ്കടം വരികയാണ്. ദീപുവിന് സങ്കടം സഹിക്കാൻ പറ്റത്തൊരു അവസ്ഥ. കരഞ്ഞ് കരഞ്ഞ് കണ്ണും കലങ്ങി നെഞ്ചും തകർന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത ഇവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.